ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പോക്സോ കേസിലെ പ്രതി പോലീസിന് കീഴടങ്ങി. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കിടെ പൂക്കോട്ടുംപാടം പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ പോക്സോ കേസിലെ പ്രതി കരുളായി സ്വദേശി ജയ്സൽ എന്ന പട്ടാമ്പി ജയ്സലാണ് പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. പുലർച്ചെ ഇടത് കൈയിൽ വിലങ്ങുമായി പോലീസിനെ ആക്രമിച്ച് പ്രതി ഓടി വനമേഖലയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് പിന്തുടർന്ന് വനമേഖല കേന്ദ്രീകരിച്ച് പ്രതിക്കായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഓടുന്നതിനിടയിൽ പ്രതി വനാതിർത്തിയിൽ കാട്ടാന പ്രതിരോധത്തിനായി സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലിയിൽ തട്ടിയതിനാൽ ഷോക്കേറ്റു, അവിടെ വീണു. പ്രതി പുലർച്ചെ മണലോടി ഭാഗത്തെ ഒരു വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്ക് രണ്ട് ഭാര്യമാരാണുള്ളത്. രണ്ട് വീടുകളിലും പോലീസ് തിരച്ചിൽ നടത്തിയതോടെയാണ് പ്രതി പോലീസിന് കീഴടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ശ്രമത്തിനിടയിൽ മുങ്ങിയ പ്രതി കീഴടങ്ങിയതോടെയാണ് പോലീസുകാർക്ക് ശ്വാസം വീണത്. ആദിവാസി ബാലികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമിലെ അംഗങ്ങളാണ് ഇയാളെ പിടികൂടി വെള്ളിയാഴ്ച പൂക്കോട്ടുംപാടം പോലീസിന് കൈമാറിയത്. SC/ST നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ഇയാൾക്കെതിരെ പൂക്കോട്ടുംപാടം പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇയാളെ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് പ്രതി ഓടിപ്പോയത്. പോലീസുകാരുടെ പരാതിയിൽ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയതിനും ബൈക്ക് നഷ്ടപ്പെട്ട ആളുടെ പരാതിയിലും നിലമ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ മുൻപും നിരവധി കേസുകളുണ്ട്. ക്രിമിനൽ ഗുണ്ട മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ്. പോലീസിന്റെ ജാഗ്രതയാണ് ചാടിപ്പോയ പ്രതിയെ മണിക്കൂറുകൾ കൊണ്ട് പിടികൂടാനായത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം പൂക്കോട്ടുംപാടത്തെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാം, നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമിലെ NP സുനിൽ, അഭിലാഷ് കൈപ്പിനി, ടി നിബിൻദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേസിന്റെ തുടരന്വേഷണ ചുമതല DYSP ക്കായിരിക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.